41 ദിവസം നീണ്ട മണ്ഡല ഉത്സവത്തിന് സമാപനമായിട്ടാണ് തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്കെത്തുന്നത്. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തുന്ന തങ്കാങ്കി പേടകങ്ങളിലാക്കി ഉച്ചയ്ക്ക് ശേഷം 3 ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് തിരിക്കും. 5 ശരംകുർത്തിയിലെത്തുന്ന സംഘം ക്ഷേത്രം നട തുറന്ന ശേഷം സോപാനത്തെത്തി ദർശനം നടത്തും. തങ്കാങ്കി സ്വീകരിച്ചു വരുന്ന സംഘത്തിന് ഇരുമുടിയില്ലാതെ 18 പടി കയറ്റുന്നതിനായി അയ്യപ്പൻ്റെ അനുവാദത്തിനായി തന്ത്രി ഇവരെ പ്രത്യേക മാല അണിയിക്കും. തുടർന്ന് ശരംകുത്തിയിൽ നിന്നും തീവെട്ടി, മുത്തുക്കുടകൾ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ സ്വീകരിച്ച് കൊടിമരച്ചൂട്ടിലെത്തിക്കും. ഇവിടെ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരണം നൽകിയ ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്ന് പേടകം ശ്രീകോവിലിനുള്ളിലേക്ക് ഏറ്റുവാങ്ങും. തങ്കാങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിച്ച് ദീപാരാധനയ്ക്കായി നട തുറക്കുകയും അത്താഴപൂജയ്ക്ക് ശേഷം തങ്കാങ്കി വിഗ്രഹത്തിൽ നിന്നും പേടകത്തിലേക്ക് മാറ്റുകയും ചെയ്യും. പിന്നീട് മണ്ഡലപൂജാ സമയത്താകും തങ്കാങ്കി വിഗ്രഹത്തിൽ ചാർത്തുക. അതേസമയം ഉച്ച മുതൽ അയ്യപ്പന്മാർക്ക് മല ചവിട്ടുന്നതിന് നിയന്ത്രണമുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തങ്കാങ്കി സന്നിധാനത്തെത്തുന്നതുവരെ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും മല ചവിട്ടാൻ അനുവദിക്കില്ല. ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.